അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഗാസിഗുണ്ട് ആരാണ സ്ഥലത്തുനിന്നാണ് ഇറങ്ങുന്നത് ഗുരുദ്വാര ദാ അവിടെയാണ് ഗുരുദ്വാര എന്ന് ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അവന്തിപുര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവന്തിപുര നമുക്ക് അവിടെ ഇതേപോലെ ഗുരുദ്വാര ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മളെ ഗുരുദ്വാര ഇതല്ല അവരനെയാണ് പറഞ്ഞത് നമ്മളോട് അവിടെ ഗുരുദ്വാര ഉണ്ട് അവിടെ സ്റ്റേ തരും സ്റ്റേ ക്യാൻസൽ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് എന്താ അറിയില്ല നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഇവിടെ 8-9 മണിയാവാതെ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ തന്നെ തണുപ്പ് മാറിയിട്ടില്ല കാല് ഇങ്ങനെ കുത്തുന്നുണ്ട് കാലും കയ്യെല്ലാം കുത്തി നല്ല സുഖ നല്ല സുഖം എന്ന് വെച്ചാൽ നല്ല ഇതുണ്ട് വേദന വരും ഭയങ്കര കയ്യിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഗ്ലൗ ഇട്ടിട്ടും കാര്യമില്ല ഗ്ലൗവിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം തണുപ്പ് കയറുകയാണ് അപ്പോൾ ഇതാണ് കാസിഗുണ്ട് ടൗണ് വലിയ ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അധികം ഷോപ്പൊന്നും തുറന്നിട്ടില്ല 10 മണി 11 മണി ആവുന്നതാണ് ഇവിടെ ഷോപ്പൊക്കെ കാണുന്നത് അതേപോലെ നേരത്തെ അടക്കം ചെയ്യും 5:30-6 മണിയാകുമ്പോൾ ഇവിടെ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യും അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നതുകൊണ്ടാണ് ഇങ്ങനെല്ലാം പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത് ഇവിടെ അതുപോലെ തണുപ്പ് രാവിലത്തെ തണുപ്പ് വിട്ട് മാറിയാലോ നല്ല ചൂടായാലാണ് ഇവിടുത്തെ കാശ് ഷോപ്പെല്ലാം തുറക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റ് വെജിറ്റബിളും അതേപോലെ ഫ്രൂട്ട്സ് എല്ലാം വെച്ച മാർക്കറ്റ് അതേപോലെ ടാക്സിയും ഇവിടെ തന്നെ പോകുന്നത് ഇവിടെ ഒമിനിയാണ് കൂടുതലായിട്ടും ടാക്സികൾ നമ്മളവിടെ ഓട്ടോറിക്ഷ അതേപോലെ കാറൊക്കെ ഉള്ള പോലെ ഇവിടെ ഒമിനിയാണ് കൂടുതലായിട്ട് നിർത്തിക്കുന്നത് അപ്പോൾ അത് ഹൈവേയിലാണ് ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വീടുകളെല്ലാം ഐസിൻ്റെ നടുവിലാണ് കിടക്കുമ്പോൾ ഇതാ ഇവിടെയും റോഡ് മൊത്തം ബ്ലോക്കാണെന്ന് അങ്ങോട്ടുള്ള വണ്ടി മൊത്തം ബ്ലോക്കാക്കി വെച്ചിരിക്കണെന്ന് മൊത്തം ഐസ് ഇവിടെ നടക്കണം ഈ സൈഡിൽ മൊത്തം ഐസാണ് ആ സൈഡിലുണ്ട് പക്ഷെ ആ സൈഡിൽ നമുക്ക് വണ്ടികളാവുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ നസു എന്ന് പറയുന്നത് നസു ഭദ്രാഗുണ്ട് ഇവിടുന്ന് റൈറ്റിലേക്കാണ് ഇനി അനന്ത്നാഗിലേക്ക് 18 കിലോമീറ്ററാണ് 18 കിലോമീറ്ററാണ് അനന്ത്നാഗ് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ വലിയ കഷ്ടം തന്നെയാണ് വണ്ടികൾക്ക് ഒരു വണ്ടികൾ ഇതുവരെ വിടുന്നില്ല സിംഗിൾ വണ്ടിയായിട്ടാണ് വിടുന്നുള്ളൂ വണ്ടികളെല്ലാം കുടുങ്ങി കിടന്നാൽ 2-3 ദിവസം വഴി തന്നെയാണ് ഇപ്പം റാമ്പൻ വരെ റാമ്പൻ കഴിഞ്ഞാലാണ് കുറച്ചൊരു ഫ്രീ ആയിട്ട് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ ഫുള്ള് ട്രക്കുകളും ബ്ലോക്കായി കിടക്കാണ് ഇപ്പൊ നമ്മള് ബോണിഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ചൗഗാമിലേക്ക് ഇവിടുന്ന് ലസ്റ്റിലേക്കാണ് ചൗഗാമാണോ ബോണിഗാമാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് എല്ലാ ഐസും നിറഞ്ഞ കാണാം അതുകൊണ്ട് എല്ലാതും ഒരേപോലെയാണ് ഇവിടെ ഒരു സിറ്റിയും മനസ്സിലാവില്ല ശങ്കരകാക്കുവിന്റെ വീട്ടിലാണ് ഇതാ ശങ്കരൻ എന്നാണ് കേട്ടോ അയ്യ സ്ഥലപ്പേര് ഇവിടെ ഒരു ബോർഡ് ഉണ്ട് 55 കിലോമീറ്റർ ശ്രീനഗറിലേക്ക് ഞങ്ങള് കോഴിക്കോട്ടേക്ക് 55 കിലോമീറ്റർ എന്നാ പറയല് വളാഞ്ചേരിക്ക് അതേപോലെ ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വളാഞ്ചേരിക്കാരായ ഞങ്ങള് ഇവിടുന്ന് പറയണു 55 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിലേക്ക് അപ്പൊ അടുത്തത് നാളത്തോടു കൂടി ഞങ്ങള് ശ്രീനഗറിലേക്ക് എത്തും ഇന്ന് പഠിച്ചോടെ മാഷല്ലാ എന്താ പറയണ്ടെന്ന് അറിയില്ല നമ്മുടെ ലക്ഷ്യ സ്ഥാനം എന്ന് പറയുന്നത് ശ്രീനഗറിലേക്ക് എത്താല് അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം നല്ലതാണ് കാരണം നമ്മൾ നാളെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ എല്ലാത്തിനും തന്നെ ഒരു സമയം ഉണ്ടെന്ന് അറിയില്ലേ ആ സമയമാണ് നാളെ നാളത്തെ ആ സമയം നാളത്തെ 2 അല്ലെങ്കിൽ 3 മണി സമയം ഞങ്ങള് ഇൻഷാല്ലാ അവിടെ ശ്രീനഗർ 55 കിലോമീറ്റർ അനന്ത്നാഗ് 8 കിലോമീറ്റർ പെഹൽഗാം 49 കിലോമീറ്റർ പെഹൽഗാം ഇവിടുന്ന് റൈറ്റിലേക്ക് പോണ റോഡാണ് നമ്മൾ ആ റോഡിലേക്ക് പോകുന്നില്ല പെഹൽഗാം പക്ഷെ നമ്മൾ ശ്രീനഗറിൽ എത്തിയിട്ട് ടൈം എല്ലാം കിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പെല്ലാം സെറ്റാണെങ്കിൽ തണുപ്പ് നമുക്ക് കൂടുതൽ നമുക്ക് കറങ്ങേണ്ട ആ ഒരു മൂടൊക്കെ ആണെങ്കിൽ നമ്മളെന്തായാലും പെഹൽഗാം അതേപോലെ ഗുൽമാർഗെല്ലാം പോവും അപ്പോൾ അത് നമ്മൾ വണ്ടിയിലായിരിക്കും ശ്രീനഗർ കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നാളത്തോടു കൂടി അവിടെ എത്തും ഞങ്ങൾ അപ്പൊ നമുക്ക് ഇവിടുന്ന് പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇതാ ഈ റോഡ് പോകുന്നുണ്ട് പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മള് ഇനി നേരെ ഈ ഒരു ഫോർ ലൈനിൽ കൂടെ തന്നെയാണ് പോണത് ശ്രീനഗർ ഫോർ ലൈൻ ഇതിൽ കൂടെ തന്നെയാണ് പോണത് ഈ സൈഡിലെ ഐസ് എല്ലാം തീർന്നു പോയണു
ഇനിയിപ്പോ അടുത്ത് വീഴുന്നു ഈ ഭാഗത്തല്ല ഐസ്. ഇപ്പോ കണ്ടിന്യൂ വെയിലാവുണ്ട്, രണ്ടു മൂന്നാല് ദിവസം കണ്ടിന്യൂ വെയിലാവുണ്ട്, എല്ലാം ഇവിടെ അലിഞ്ഞു ഈ ഭാഗത്തുള്ള ഐസ് അല്ല. ഇപ്പൊ കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ, ഈ ഒരു സൈഡിൽ നിൽക്കണ പറ്റി പിടിച്ചിരിക്കണ ഐസ് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഉള്ളു ഇപ്പൊ ഫോർ ലൈന്. ഇവിടുന്ന് ഇപ്പൊ ഫോർ ലൈൻ അല്ല, ഇവിടെ സിംഗിൾ റോഡാണ് കാണുന്നത്. ഇവിടെ ബ്രിഡ്ജ് വരുന്നുണ്ട്. ഇനി മുന്നോ അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതാണ് ഇവിടെ സിംഗിൾ ലൈൻ കൊണ്ടു. നമുക്ക് ഇത്രയും ഭാഗം ഫോർ ലൈൻ ഇല്ല. ഇതാ ഇവിടുത്തെ ഇപ്പോഴാണ് ഫോർ ലൈൻ വീണ്ടും സ്റ്റാർട്ട് ആയണം. ഇനി ഇത് ശ്രീനഗർ വരെ ഈ ഒരു ഫോർ ലൈൻ ഇനി ഉണ്ടാവും. നമുക്ക് ഈ ഒരു റൂട്ടിൽ ഹൈവേയില് ഗാസിഗുണ്ട് കഴിഞ്ഞാല് നമുക്ക് അവന്തിപ്പുര വരെ ഭയങ്കര ഗ്യാപ്പാണ് ഈ ഒരു ഹൈവേയില്. അങ്ങനെ വീടും ഒന്നുമില്ല, കുറേ കാലിയാണ് ഈ റൂട്ടിലെല്ലാം. അപ്പോൾ നമുക്ക് റൂം കിട്ടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് സ്പീഡായിട്ട് തന്നെ നടക്കണം. എന്നുവെച്ചാൽ നമുക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു 5-6 മണിയുടെ ഉള്ളിൽ എത്തണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നടന്നാൽ അതൊരു മോശമാണ് ഈ ഏരിയയിൽ കൂടെ. ഇപ്പം തന്നെ നമ്മളോട് അവിടുന്ന് പോലീസെല്ലാം പറയുന്നുണ്ട് പെട്ടെന്ന് പോകണം, ഈ ഏരിയ അങ്ങനെ നടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് പോവുകയാണ്. തണുപ്പ് ഇറങ്ങാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെ അധികമൊന്നും ഐസില്ല, അതുകൊണ്ട് തണുപ്പില്ല. കുറച്ചേ ഉള്ളൂ ഐസല്ല, ഒരു തീരെ തീർന്നു ഈ സൈഡിലെല്ലാം. ഇതാ ഇവിടുന്ന് മുതൽ ഇനി കോൺക്രീറ്റ് റോഡാണ്. കുറച്ച് ടോൾ ഗേറ്റും ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഈ ഇപ്പോഴാണ് നമുക്ക് കോൺക്രീറ്റ് റോഡ് നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ ആ ടാറിട്ട് റോഡ് വീണ്ടും ആയി ഫോർ ലൈനായി. ഇനി ബിജ്ബേറ എന്ന് പറയുന്ന സ്ഥലം ഇങ്ങോട്ടാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് ബിജ്ബേറ എന്ന് പറയുന്ന സ്ഥലം. ഉറിയിലേക്ക് ഇനി 149 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഉറി എന്ന സ്ഥലത്തേക്ക്. സംഘം നമ്മ സംഘം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ. ബിജ്ബേഹാര പീച്ചേ ബോർഡ് തൻവീർ അഹമ്മദ് ഋഷി അഗ്രോ എക്യുപ്മെന്റ്. तो चलो अब घर पहुंच के मैं मैसेज करता हूँ, भूलना नहीं है. नहीं भूलेगा. मैंने मैसेज करके रखा है, भूलना नहीं कि भाई हमें कश्मीर में कोई मिला था. ठीक है ना, कोई दिक्कत नहीं, टेंशन नहीं, बिल्कुल आराम से, कोई दिक्कत नहीं. ठीक है, कुछ चाहिए तो बता दीजिएगा. बस दुआएं साथ है मेरी. थैंक यू. അപ്പൊ പുൽവാമ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡ് പോകണ്ടാവും. ഇങ്ങോട്ടാണ് റോഡിന്ന് ഈ ഒരു ലെഫ്റ്റ് കാണുന്ന റോഡാണ് പുൽവാമയൊക്കെ പോകുന്ന റോഡ്. ഓ അപ്പോ ഇവര് നമ്മളെ സ്റ്റുഡന്റ് महाराज आप लाल आप लोगों का इतना ठंड नहीं है ना इधर? आप लोग को इतना ठंड नहीं लगता ना इधर? हमको मतलब रात को इधर कैसा माइनस में आता है? माइनस में चला जाता है. तो आगे इससे भी ज़्यादा होगा ठंड? ये प्रॉपर कहाँ पे आता है ये? गाजीपुरा. गाजीपुरा ओके. ये मेन पहले ये पुराना रोड है, वो फोर लाइन अभी जो बनाया ये पुराना रोड है ना श्रीनगर के लिए. ओके. अब टेंथ स्टूडेंट है ना, टेंथ पढ़ी स्टूडेंट्स अब ट्यूशन कहने वर अगर नमुक हॉटल का अब नमक इवड़े बिर्याणी आद चिकन बिर्याणी अब नाम वी कैरु നമുക്ക് കറക്റ്റ് റൂട്ട് തെറ്റായി പോകാൻ നോക്കിയിരുന്നു. അപ്പോഴാണ് ഇവർ കണ്ടത്. അപ്പന
മുംബൈയിൽ ഇവര് വന്നിട്ടുണ്ട്. അപ്പൊ സൗത്ത് സൈഡിലെല്ലാം കുറച്ച് ടച്ച് ഉണ്ട് ഇവര്. സൗത്ത് സൈഡ് മേ തൊടാ കുറച്ച് കേരള മേ ബി ദോസേ ആപ് ലോഗ് ആപ്കാ वैसे आप कपड़े का बिजनेस करते हैं? कपड़े का बिजनेस मैन्युफैक्चरिंग कर रहा हूँ गारमेंट्स का। तो मुझे जो भी जितने लोग होते हैं ना, जैसे कि जो भी ट्रिप पे जाते हैं बहुत अच्छा लगता है, और मुझे खुद का ये पैशन है, जो भी जहाँ मैं देखता हूँ जिनको, तो जितना उनको हेल्प चाहे ओके सर। तो भयं नाम ना मुटे कंमुटी ना നമ്മൾ നല്ലൊരു ട്രിപ്പ് എല്ലാം താല്പര്യപ്പെടുന്ന ഒരാളാണ് നമ്മളെ കണ്ണുമുന്നിൽ വന്ന് പെട്ടത്. അപ്പൊ നമ്മള് ഇന്നലെ സ്റ്റേ ആയ സ്ഥലം ഇവിടെയാണ്. കുഴപ്പമില്ലാത്ത ഏരിയ തന്നെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. കുഴപ്പമുണ്ടോ കുഴപ്പമില്ലെന്ന് നമുക്കറിയില്ല. നമ്മളെന്തായാലും ഇവിടെ സ്റ്റേ ആവാണ്. ഇവിടെ സ്റ്റേ ആവാണ്. നാളെ രാവിലെ എന്തായാലും നേരത്തെ എണീച്ച് പോകണം. ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. Oh, oh, oh.